മുക്കം ടൗണിലും പരിസര പ്രദേശങ്ങളിലും വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് 3 മാസം പിന്നിട്ടു. ഇതോടെ കച്ചവടക്കാർ ഉൾപ്പെടെ നിരവധി പേരാണ് ദുരിതത്തിലായത്. പൈപ്പിലെ തടസ്സം കണ്ടുപിടിക്കാൻ സാധിക്കാത്തതാണ് ജലക്ഷാമത്തിന് പ്രധാന കാരണം. മുക്കമങ്ങാടിയിലും പരിസര പ്രദേശങ്ങളിലും വാട്ടർ അതോറിറ്റിയുടെ ശുദ്ധജല വിതരണം ഇനിയും പുനഃസ്ഥാപിക്കാനായിട്ടില്ല. ഇതോടെ വെള്ളം കിട്ടാതെ ഒട്ടേറെ ഗാർഹിക ഉപഭോക്താക്കളും കച്ചവടക്കാരും വില്ലേജ് ഓഫീസുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളും ദുരിതത്തിൽ തന്നെയാണ്. 3 മാസമായി ഇവിടങ്ങളിലെ ജല അതോറിറ്റിയുടെ ജലം ലഭ്യമായിട്ട്. കോഴിക്കോട് ഓഫീസ് മുതൽ തിരുവനന്തപുരത്തെ കംപ്ലൈൻറ്റ് സെല്ലിൽ വരെ പരാതി പറഞ്ഞ് മടുത്തിരിക്കുകയാണ് ഗുണഭോക്താക്കൾ. വെള്ളം ഒരു തുള്ളി ലഭിക്കുന്നില്ലെങ്കിലും ബില്ല് കൃത്യമായി ലഭിക്കുന്നതായും ഗുണഭോക്താക്കൾ ചൂണ്ടിക്കാട്ടുന്നു. PC ജംഗ്ഷൻ മുതൽ ഓർഫനേജ് റോഡ്, വില്ലേജ് ഓഫീസ്, ബസ് സ്റ്റാൻഡ് പരിസരം തുടങ്ങിയ ഭാഗങ്ങളിലാണ് ശുദ്ധജലം എത്താത്തത്. പൈപ്പിലെ തടസ്സം കണ്ടുപിടിക്കാൻ അധികൃതർക്ക് മാസങ്ങൾ കഴിഞ്ഞിട്ടും കഴിയാത്തതാണ് ജലക്ഷാമത്തിന് പ്രധാന കാരണം. ഹോട്ടലുകാർ ഓട്ടോറിക്ഷയിൽ വെള്ളം എത്തിക്കുകയാണ് ഇപ്പോൾ. ഇത് സാമ്പത്തിക ബുദ്ധിമുട്ടും വർദ്ധിപ്പിക്കുന്നു. PC ജംഗ്ഷൻ വരെ വീതി കൂടിയ പൈപ്പുകളാണുള്ളത്. ഓർഫനേജ് റോഡ്, ബസ് സ്റ്റാൻഡ് തുടങ്ങിയ ഭാഗങ്ങളിലെത്തുമ്പോൾ വീതി കുറവായ പൈപ്പുകളാണ് ജലവിതരണത്തിനായി ഉള്ളത്. ഇതും വിതരണത്തെ സാരമായി ബാധിക്കുന്നു. ശക്തി കുറവായിട്ടാണ് വെള്ളം എത്തുന്നതും. ബ്ലോക്ക് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ലെന്നും കണ്ടുപിടിക്കണമെങ്കിൽ അടുത്ത കാലത്ത് നവീകരിച്ച റോഡുകൾ വീണ്ടും കുത്തിപ്പൊളിക്കണമെന്നും അധികൃതർ പറയുന്നു. ഇതിന് അനുമതിയും ലഭിക്കണം. ന്യൂസ് ബ്യൂറോ മുക്കം.